വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി. വാർത്താമഴ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. നാളെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. മഴ 5 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. മഴ പലയിടത്തും ജനജീവിതത്തെയും ബാധിച്ചു. നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജീപ്പിന് മുകളിലേക്ക് മരം വീണ്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വയനാട് പനമരത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാം ഇന്നത്തെ എലീറ്റ് സ്റ്റോറി. മഴ ചെറിയ ഇടവേളകൾ എടുത്തതല്ലാതെ പൂർണ്ണമായി തോർന്നില്ല. മണ്ണു കുതിർന്നതോടെ മരങ്ങൾ കടപുഴകി. ഇടുക്കി നെടുങ്കണ്ടത്ത് ജീപ്പിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ പാറത്തോട് സ്വദേശി പെരിയസ്വാമി, ഡ്രൈവർ പാറത്തോട് സ്വദേശി മാരിമുത്തു എന്നിവർക്ക് പരിക്കേറ്റു. പെരിയസ്വാമിയുടെ നില ഗുരുതരമാണ്. തൃശൂർ റൌണ്ടിൽ കാറിന് മുകളിലേക്ക് മരം വീണ് 4 പേർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വയനാട് പനമരത്ത് വീടിന് മുകളിൽ മരം വീണു. അമ്മാനി, നഞ്ചനമൂല കോളനിയിൽ ബാലൻ, മഞ്ജു എന്നിവരുടെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. മലപ്പുറം താനൂർ എടക്കപ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു. സമീപത്തെ വീട്ടുമുറ്റത്ത് ഇരുന്ന 2 ബൈക്കുകൾ തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. കൊച്ചി നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കുട്ടനാട് കൈനകരയിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതി നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ മഴ കനത്തതോടെ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രാവിലക്കുണ്ട്. കോട്ടയത്ത്, പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം ഭാഗങ്ങളിലാണ് കനത്ത മഴ. കുമളിയിലും നെടുങ്കണ്ടത്തും ശക്തമായ മഴ ലഭിച്ചു. ജില്ലയിലെ മലയോര മേഖലയിലൂടെ രാത്രിയാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ 3 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ ദുരിതക്കയത്തിലിരിക്കുകയാണ് ആ നഗരം. പ്രധാന വാണിജ്യ കേന്ദ്രമായ ചാലയിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ടാണ്. സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചില്ല. വീട്ടിലേക്കുള്ള പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിലെത്തിയ സാധാരണ മനുഷ്യരുടെ അവസ്ഥയാണിത്. ഒരൊറ്റ രാത്രി പെയ്ത മഴയിൽ ചാലയിലെ കുത്തുവാൾ തെരുവുൾപ്പെടെ പല റോഡുകളും വെള്ളക്കെട്ടിലായി. ഓടൊന്നും പണിഞ്ഞിട്ടില്ല, അതാ നടക്കാൻ പറ്റണില്ല. എല്ലായിടവും വെള്ളം തന്നെ, ആറ്റിലുള്ള വെള്ളം ഓട വഴി കയറി ഇങ്ങനെ വന്നാണ് ഇതത്രയും നിറയുന്നത്. ചാലയിലെ വ്യാപാരികളാണ് കൂടുതൽ വലഞ്ഞത്. കടയ്ക്കുള്ളിൽ വെള്ളം കയറി സാധനങ്ങൾ നനഞ്ഞു. ഇവിടെ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കമാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കച്ചവടം പാടെ കുറഞ്ഞു. വെള്ളം പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക്. മുട്ടുവരെ വെള്ളമാണ്. ഇത് മഴയാണെന്ന് ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു മുമ്പുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് ദുരിതത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാസം 6-8 ആയില്ലേ, ഇതൊക്കെ പൊളിച്ചിട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് വിഴുന്ന് തീരുന്നതിന് ശേഷം ഇവര് ശരിയാക്കോളാ. ചാലയിൽ മാത്രമല്ല, മുട്ടത്തറ, ആര്യൻകുഴി, വള്ളക്കടവ് ഭാഗങ്ങളിലും വെള്ളം കയറി. നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മേയർ പ്രതികരിച്ചില്ല. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചില്ല. സ്മാർട്ട് റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ കോർപ്പറേഷൻ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് ചാല. ആ ചാലയിലെ അവസ്ഥയാണിത്. മഴക്കാലത്തിന് മുൻപ് ഇവിടെയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നാണക്കേടാണ്. സ്മാർട്ട് സിറ്റിയിലെ ജനങ്ങൾ പെരുവെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. ക്യാമറമാൻ രഞ്ജിത് ഫ്രാൻസിസിനും ശ്രീജുവിനുമൊപ്പം ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തെറ്റു ചെയ്തിട്ടില്ല, കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഡോക്ടർ മൊഴി നൽകിയത്. ഇക്കാര്യം കുട്ടിയുടെ കുടുംബത്തെ അറിയിക്കാത്തത് തെറ്റായിപ്പോയി എന്നാണ് ഡോക്ടർ ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ,
ഇതിൽ ഡോക്ടറുടെ മൊഴി, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുടുംബത്തെ വിവരം അറിയിക്കാതിരുന്നത് മാത്രമാണ് ഒരു പിഴവായി ഡോക്ടർ വിലയിരുത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർ പോലീസിനോട് പറഞ്ഞു ഈ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ? വിജയകുമാർ, ചെറുവണ്ണൂർ സ്വദേശിയായ 4-വയസ്സുകാരിയുടെ ശസ്ത്രക്രിയാ പിഴവിൽ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് പറയാം. ഈ ശസ്ത്രക്രിയാ പിഴവ് നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയാണ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ കോളേജ് ACP ആയിട്ടുള്ള KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് തന്നെ ഇന്ന് പോലീസിനോടും ആവർത്തിച്ചിരിക്കുകയാണ്. അതായത്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഈ കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു, കുട്ടിയുടെ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭാവിക്ക് വേണ്ടി നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു, ഇത് കുടുംബത്തെ അറിയിച്ചിട്ടില്ല എന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നാണ് പോലീസിനോട് ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി. കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഡോക്ടർമാരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് DMO യോട് മെഡിക്കൽ ബോർഡ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെടും. അത് ഈ കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി തയ്യാറാക്കിയ ശേഷമായിരിക്കും DMO യോട് ഇത് സംബന്ധിച്ച രേഖാമൂലം പോലീസ് ഈ കാര്യം അറിയിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്താണെങ്കിലും ശസ്ത്രക്രിയ പിഴവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. വിജയകുമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വകുപ്പുതല അന്വേഷണം, അത് പ്രത്യേക സംഘം DMEക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. ഡോക്ടർ നേരത്തെ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. പ്രതിക്ക് തൂക്കുകയർ തന്നെ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് കടുത്ത ശിക്ഷയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വീടിന്റെ വാതിൽക്കട്ടളയിൽ നിന്നും പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി സ്വീകരിക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും സമൂഹത്തിനു വേണ്ടിയുള്ള നീതിയാണ് നടപ്പാക്കുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നായിരുന്നു നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പ്രതികരണം. അവൻ മരിച്ചു കാണാൻ ആ ഒരു ദിവസം കാത്തു നോക്കി നോക്കിയിരിക്കുന്നതാണ് ഞാൻ. കണ്ണിലെണ്ണീച്ച് എന്റെ മോന്റെ ജീവനെടുത്ത് അന്ന് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊല്ലാവോ അത്രയും നന്നായിരിക്കും. അപ്പൊ ഇനി നാളെ ഒരു നമുക്ക് ഒരു പെല്ല പെണ്ണുങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഈ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റും. കോടതി വിധി കേൾക്കാൻ നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരിയും കോടതിയിൽ എത്തിയിരുന്നു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമായിരുന്നു പ്രതിയുടെ അപ്പീലിലെ വാദം. 2016 April 28 പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് വധശിക്ഷ ശരിവച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത്. ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമെന്നും ഹൈക്കോടതി വിലയിരുത്തുന്നു. അതായത്, സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും പ്രതിഭാഗത്തിന് പ്രതീക്ഷ വേണ്ടെന്ന സാരം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് പോലീസിന് വലിയ നേട്ടമായി. തുടക്കം മുതൽ ഒട്ടേറെ വിമർശനം കേട്ട കേസിലാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാൻ പോലീസ് ശേഖരിച്ച തെളിവുകൾ സഹായകമായത്. വിധിക്കെതിരെ പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കും. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ദൃക്സാക്ഷിയില്ലാതിരുന്നിട്ടും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതടച്ചത് ശാസ്ത്രീയ തെളിവുകളാണ്. അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ അഭിനന്ദിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. പോലീസിന് ആത്മവിശ്വാസം നൽകുന്ന വിധിയെന്ന് കേസ് അന്വേഷിച്ച SP എസ് ശശിധരൻ. പോലീസിനൊക്കെ ആകെയുള്ള ഒരു അഭിമാനത്തോടെ നോക്കണമെന്ന ഒരു വിധിയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് കണ്ടിരിക്കുന്നു. ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് കേസന്വേഷണം പൂർത്തിയാക്കിയതെന്ന്
മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന മുൻ DGP ബി സന്ധ്യ. ആദ്യഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു, കാരണം പ്രതി ആരാണെന്ന് യാതൊരു തരത്തിലുള്ള ക്ലൂ ഇല്ല. അതുതന്നെ ഏറ്റവും വലിയ വെല്ലുവിളി. അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചതിൽ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ബി എ ആളൂർ പ്രതികരിച്ചു. ഇനി ഇതിലുള്ള എല്ലാ പഴുതുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പരിഗണനയ്ക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അപ്രതീക്ഷിത വിടവാങ്ങലിൽ നടുക്കം. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെടുത്തു. സംസ്കാരം നാളെ തെബ്രിസ് നഗരത്തിലെന്നാണ് സൂചന. അപകടത്തിൽ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിൻ ഉൾപ്പെടെ 8 പേർ കൂടി മരിച്ചു. ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഇറാന്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുഖാബർ ചുമതലയേറ്റു. ഇബ്രാഹിം റൈസിയുടെയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ ഉൾപ്പെടെയുള്ളവരുടെയും മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കനത്ത മഞ്ഞും തണുപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രസന്റ് മേധാവി പിർ ഹുസൈൻ കൊലിവാന്ത് അറിയിച്ചു. IRCS പ്രവർത്തകരും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്തസാക്ഷികളെ അടക്കം ചെയ്ത കിഴക്കൻ അസർബൈജാനിലെ ടബ്രിസിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്റർ തകർന്നത്. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ, കിഴക്കേ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി, രാഷ്ട്രപതിയുടെ സുരക്ഷാസേനാ മേധാവി, പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ പ്രതിനിധി എന്നിവരാണ് പ്രസിഡന്റിനൊപ്പം കൊല്ലപ്പെട്ടത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് മുഖാബർ ചുമതലയേറ്റു. അലി ബഖേരി കാനിയാണ് വിദേശകാര്യമന്ത്രി. പ്രസിഡന്റിന്റെ വിയോഗത്തെ തുടർന്ന് പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി രാജ്യത്ത് 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിൽ അട്ടിമറി സാധ്യത സംശയിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇസ്രായേൽ ചാരസംഘടന മൊസാദിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പലരും. എന്നാൽ റൈസിയുടെ മരണത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുക, യാത്രക്കാർ എല്ലാവരും കൊല്ലപ്പെടുക, ഒപ്പമുള്ള 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി കടന്നുപോവുക, സോഷ്യൽ മീഡിയ സംശയമുയർത്താൻ വൈകിയില്ല. ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവരാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് എന്ന ആരോപണവുമായി പലരുമെത്തി. അതിർത്തി കടന്നുള്ള രഹസ്യ പദ്ധതികൾ നടപ്പാക്കാൻ വിദഗ്ധരാണ് മൊസാദ്. 1 മാസം മുമ്പ് ഡമാസ്കസിൽ ഒരു ഇറാൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും നടത്തി. ഇങ്ങനെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടിയതിനിടെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ ഇറാൻ മണ്ണിൽ തന്നെ കൊല ചെയ്തെന്ന ആരോപണവും മൊസാദിന് നേരെയുണ്ട്. ഇറാൻ ആണവായുധ പദ്ധതിയുടെ പിതാവ് മൊഹ്സീൻ ഫക്രിസാദ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഏറെയായിട്ടില്ല. കൃത്യതയാർന്ന ബെൽജിയൻ നിർമ്മിത തോക്ക് ആധുനിക റോബോട്ടിൽ ഘടിപ്പിച്ചായിരുന്നു കൊലപാതകം. ആയുധങ്ങൾ പാർട്സുകളായി ഇറാനിലേക്ക് കടത്തിയെന്നാണ് അന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. 1000 മൈൽ അകലെയിരുന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടാണ് കൊലപാതകം നടത്തിയത്. മൊഹ്സിനൊപ്പം കാറിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഫേഷ്യൽ റിക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനാൽ ഉന്നമിട്ട മൊഹ്സിൻ മാത്രം കൊല്ലപ്പെട്ടു. പിന്നെയും ഇറാന്റെ 4 ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവരെ ഇറാന്റെ മണ്ണിൽ കടന്ന് രഹസ്യമായി പിടികൂടുന്നതും അവരുടെ കുറ്റസമ്മത വീഡിയോ പുറത്തുവിടുന്നതും മൊസാദിന് പുതുമയല്ല. ഇറാദിന്റെ ഖുദ്സേനാ തലവൻ ഖാസിം സുലൈമാനിയെ ഇറാൻ മണ്ണിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിലും മൊസാദിനു നേരെ ആരോപണം നീണ്ടു. 2021 ജൂണിൽ കരാജിലെ സെൻട്രിഫ്യൂജ് നിർമ്മാണ കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിലും 2022 കെമാൻഷാ സൈനിക കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിലും ഇറാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയത് മൊസാദിനെ. ഇപ്പോൾ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോൾ മൊസാദിനെതിരെ സംശയമുന ചൂണ്ടുന്നെങ്കിലും അതിനുള്ള സാധ്യത കുറവെന്ന് ചിലർ പറയുന്നു. ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധം ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തില്ലെന്നാണ് ഇവരുടെ വാദം. മോശം കാലാവസ്ഥയും പഴഞ്ചൻ ബെൽ 212 ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുമാണ് റൈസിയുടെ ദാരുണാന്ത്യത്തിന് കാരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിൽ തന്നെ റൈസിക്കെതിരെ എതിർപ്പുള്ള ധാരാളം പേരുണ്ടെന്നത്
മറ്റു ചിലർ എടുത്തുകാട്ടുന്നു. ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് ഇബ്രാഹിം റൈസി കടന്നുവരുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചവർ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതായാലും റൈസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വാദിക്കുകയാണ് ചിലർ. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അതേസമയം സങ്കീർണമായിരുന്ന ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ ഇബ്രാഹിം റൈസിക്ക് സാധിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ സാധ്യമായ മേഖലകളിലെല്ലാം ഇരു രാജ്യങ്ങളും സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇറാന്റെ നിലപാടുകളെ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഇന്ത്യ തള്ളിയിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രയേലിനെ തള്ളിപ്പറയാതിരുന്നതും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര ബന്ധത്തെ ഉലച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിന് പ്രധാന കാരണം ഭരണാധികാരി എന്ന നിലയിൽ റെയ്സിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകളാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബെഹ്ഷ്തി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും മെയ് 13 കരാറിലേർപ്പെട്ടു. ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത്. പാകിസ്ഥാനിൽ ചൈനയുടെ ചിലവിൽ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തുനിന്ന് 200 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ചബഹാർ തുറമുഖത്ത് വൻ വികസന സാധ്യതകളാണ് ഇന്ത്യ തുറന്നുവച്ചിരിക്കുന്നത്. അതിനെ ഇബ്രാഹിം റൈസി പിന്തുണയ്ക്കുകയും ചെയ്തു. ചബഹാർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള പഞ്ചസാര, അരി എന്നിവയുടെ ഇറക്കുമതി എളുപ്പത്തിലാകും. എണ്ണ ഇറക്കുമതി ചെലവിലും കാര്യമായ കുറവുണ്ടാകും. 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി കടക്കുന്നത്. അഞ്ചാം ഘട്ടം വിധി എഴുതി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത്. ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലും കാര്യമായ പോളിംഗ് ഇല്ല. 58% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക കണക്കുകൾ. പോളിംഗ് കുറഞ്ഞതിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. പശ്ചിമബംഗാളിൽ പോളിംഗിനിടെ തൃണമൂൽ BJP പ്രവർത്തകർ പലയിടത്തും ഏറ്റുമുട്ടി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി അടക്കം മുംബൈ മഹാനഗരത്തിലെ 6 മണ്ഡലങ്ങളിലും ജനം വിധിയെഴുതി. പക്ഷേ കനത്ത പോളിംഗ് എങ്ങുമില്ല. പ്രതിപക്ഷം പ്രചാരണത്തിൽ പുറകോട്ട് പോയതാണ് പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടിംഗിനിടെ സ്ഥിതി വിലയിരുത്താൻ JP നദ്ദയുടെ അധ്യക്ഷതയിൽ BJP ഡൽഹിയിൽ യോഗം ചേർന്നു. ജനത്തെക്കുറിച്ച് ചിന്തിക്കാതെ മോദി സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പശ്ചിമബംഗാളിൽ പോളിംഗിനിടെ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. മഹാരാഷ്ട്രയിലും പോളിംഗ് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായി. പോളിംഗിലെ വേഗം കുറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി ഉദ്ധവ് താക്കറെ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ആവശ്യപ്പെട്ടു. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് മഹാരാഷ്ട്രയടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് നടന്നത്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് ഇതടക്കം പല കാരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുണ്ടാകും. പക്ഷേ ഈ കുറഞ്ഞ പോളിംഗ് ആരെ തുണയ്ക്കുമെന്നറിയാൻ ഫലം വരും വരെ കാത്തിരിക്കേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും സൽമാൻഖാനും അടക്കം ബോളിവുഡിൽ നിന്നുള്ള നിരവധി സെലിബ്രിറ്റി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. അംബാനി കുടുംബവും സച്ചിൻ ടെണ്ടുൽക്കറും അടക്കമുള്ള പ്രമുഖരുടെ വോട്ട് മുംബൈയിലായിരുന്നു. നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീനിൽ മാലയിട്ടത് മറ്റൊരു കൗതുക കാഴ്ചയായി. മുംബൈയിൽ എക്കാലവും പോളിംഗ് ശതമാനം 50 കടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതാണ് പതിവ്. ഇത്തവണ ആദ്യ മണിക്കൂറിലെ കാഴ്ചയും വ്യത്യസ്തമായിരുന്നില്ല. മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലമാണ് താരവോട്ടർമാരാൽ ശ്രദ്ധേയമായത്. വോട്ടിംഗ് തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ നടി ജാൻവി കപൂർ ബാന്ദ്ര സെൻട്രൽ സ്കൂളിൽ വോട്ട് ചെയ്തു. പിന്നാലെ അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയും വോട്ട് രേഖപ്പെടുത്തി. സർവാന ഭാരിയോ സബ്കോ ഭാരാക്കെ വോട്ട് കർണ ബഹുത് ജരൂരി ഹൈ. മുംബൈനെ കഭി 50-60% സേ ഉപ്പർ വോട്ട് കിയാ നീ ഹൈ തോ ഐ തിങ്ക് കഹീ നാ കഹീ ഹംകോ വോ ജിമ്മേദാരി പൂരി നിബാനി ചെയ്യേ. ഗാനരചയിതാവ് ഗുൽസാർ, നടൻ ഇമ്രാൻ ഹാഷ്മി, രൺബീർ കപൂർ എന്നിവർക്കും ഇതേ സ്കൂളിലായിരുന്നു വോട്ട്. ബാന്ദ്രയിലെ മറ്റൊരു സ്കൂളിലാണ് സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവർ വോട്ട് ചെയ്തത്. മകൻ അർജുനോടൊപ്പമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എത്തിയത്. ദക്ഷിണ മുംബൈയിൽ അംബാനി കുടുംബവും ഒരുമിച്ചെത്തി വോട്ട് ചെയ്തു. ജയാ ബച്ചനും അമിതാഭ് ബച്ചനും ഐശ്വര്യ റായും ജുഹുവിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുന്നതായി RBI ഗവർണർ ശക്തികാന്ത ദാസ് വോട്ട് ചെയ്ത ശേഷം മുംബൈയിൽ പറഞ്ഞു. അതിനിടെ
രണ്ടുപേർ വളർത്തുപട്ടികളെയും എടുത്ത് വോട്ട് ചെയ്യാനെത്തിയത് കൗതുക കാഴ്ചയായി. They are like our kids only and they also needed to go and see how election process works, so we decided to bring them along. Absolutely as peaceful as what they are right now, they were inside also as peaceful only. നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശാന്തിഗിരി മഹാരാജാണ് വോട്ടിംഗ് മെഷീനിൽ പൂമാലയിട്ടത്. 24 മുംബൈ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഉത്തരമുണ്ടോ കെഎസ്ഇബിക്ക്? മഴ നനയാതിരിക്കാൻ കടത്തിണ്ണയിൽ കയറി നിന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റു മരിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ദാരുണ സംഭവം. പുതിയോട്ടിൽ മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. കേടുവന്ന സർവീസ് വയർ മാറ്റാൻ കെഎസ്ഇബി അധികൃതർ വൈകിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. വൈദ്യുത മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഷോക്ക് അടിച്ചു. എനിക്ക് പിന്നെ അവനെ പൊന്തിക്കാനൊന്നും പവർ കിട്ടുന്നില്ല. ഞാനെന്തോ കൊഴഞ്ഞു പോയതുപോലായി. അവന് കഴിയും പോലെ ഞാൻ CPR കൊടുത്തു. മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല. സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക് രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18 വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി കെഎസ്ഇബി എന്ന് ബന്ധുക്കൾ. സർവീസ് വയറിന് ലീക്കുണ്ടായ കാര്യം കെഎസ്ഇബി അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി. ഇന്നലെ 11 മണിക്ക് കെഎസ്ഇബി ഒരാൾ ഇവിടെ വന്ന് വന്നിട്ട് മീറ്ററിലൊക്കെ പോയി കൺസ്യൂമർ നമ്പറൊക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം ഇത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ രാത്രി വരെ അവർ എത്തിയിട്ടില്ല. വീഴ്ചയുണ്ടായാൽ നടപടിയെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നത്. അതുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സീനെ കൊണ്ട് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ കെഎസ്ഇബിയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. അന്വേഷണത്തിന്റെ ഭാഗമായി കെഎസ്ഇബി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ കെഎസ്ഇബി നടത്തിയ പരിശോധനയിൽ വൈദ്യുതി ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുതി ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. മറ്റൊരു പ്രധാന റിപ്പോർട്ട്. അവയവക്കടത്തിലെ കണ്ണികൾ. നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പാലക്കാട് സ്വദേശിയെ അവയവക്കടത്തിനായി ഇറാനിലെത്തിച്ചെന്ന് പ്രതി സാബിത് നാസർ സമ്മതിച്ചെന്ന് പോലീസ്. ഡോണർമാർക്ക് 600,000 രൂപ വരെ നൽകും. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. പിടിയിലായ തൃശൂർ സ്വദേശി സാബിത് നാസർ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം 20 പേരെ സാബിത് ഇറാനിലേക്ക് കടത്തി. ഇതിൽ പാലക്കാട് സ്വദേശി ഷമീറും ഉൾപ്പെടുന്നു. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് സാബിത്തിന്റെ റിക്രൂട്ട്മെന്റ്. അവയവം നൽകുന്നവർക്ക് 600,000 രൂപ വരെ നൽകിയിരുന്നു. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് യുവാക്കളെ ഇറാനിലേക്ക് എത്തിച്ചതായി സാബിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അവയവക്കടത്ത് മാഫിയെ പിടിച്ചുകെട്ടണമെന്ന് IMA ആവശ്യപ്പെട്ടു. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർ പലതരത്തിലുള്ള, പലപ്പോഴും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലെ അത്തരം വിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ചില പ്രക്രിയകളിലൂടെയാണ് അവർ ഇത്തരം ആൾക്കാരെ ഒരു അവയവദാന പ്രക്രിയയിലേക്ക് തള്ളിവിടുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സാബിത്തിനെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇയാളുടെ കൂട്ടാളികളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 24 കൊച്ചി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ ഭാഗമായി പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീർ നേരത്തെയും അവയവദാനത്തിന് ശ്രമിച്ചിരുന്നുവെന്ന് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി. ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഷമീറിനെ കുറിച്ച് 6 മാസമായി വിവരമില്ല. നെടുമ്പാശ്ശേരി പോലീസ് ഇന്നലെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെന്നും മൻസൂർ പറഞ്ഞു. ഇദ്ദേഹം അവയവദാനത്തിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ട്. പോലീസ് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നെയാണ് ഇന്നലെ നെടുമ്പാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ബന്ധപ്പെടുകയും ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത് അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഇവനെ ഇദ്ദേഹത്തെ ഇറാനിലേക്ക് കടത്തി എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സാമ്പത്തികം പിന്നോട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഈ അവയവദാനം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വീണ്ടും ജീവനെടുക്കുകയാണ്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വേങ്ങൂർ പഞ്ചായത്തിലെ 11 വാർഡിൽ താമസിക്കുന്ന കാർത്യായനിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അതേസമയം വെസ്റ്റ്നൈൽ പനി ബാധിച്ച് ഇടുക്കി സ്വദേശിയും ഇന്ന് മരിച്ചു. മഞ്ഞപ്പിത്തം പടരുന്ന വേങ്ങൂർ പഞ്ചായത്തിലെ 11 വാർഡിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ചൂരത്തോട് കരിയാമ്പുറത്ത് വീട്ടിൽ കാർത്യായനിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 3. വേങ്ങൂരിൽ ഇതുവരെ 217 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് വെസ്റ്റ്നൈൽ ബാധിച്ചു മരിച്ചത്. കോഴിക്കോട്ട് വെച്ചാണ് വിജയകുമാറിന് വെസ്റ്റ്നൈൽ ബാധിച്ചത്. വൃക്കമാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിജയകുമാർ കോഴിക്കോടെത്തിയത്. വെസ്റ്റ്നൈൽ ബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രോഗം കുറഞ്ഞതോടെ ഇടുക്കിയിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും സ്ഥിതി ഗുരുതരമായി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. പകർച്ചവ്യാധി സാധ്യതയുള്ളതിനാൽ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുള്ളതിനാൽ ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, 24. പി ജയരാജന്റെ ന്യായീകരണം. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചതിനെ ന്യായീകരിച്ച് CPM നേതാവ് പി ജയരാജൻ. ചരിത്ര സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോൽ വെച്ച് വിലയിരുത്താനാകില്ല. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി RSS സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി. 2015 June 6 CPM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും പേരിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. വിഷയത്തിലെ വിവാദങ്ങളെ തള്ളിയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത്. രക്തസാക്ഷികളെന്നും രക്തസാക്ഷികൾ തന്നെ. ഇരുവരുടെയും പ്രതിരോധത്തിനിടെയുള്ള ജീവർപ്പണം. രക്തസാക്ഷികളെ സാമൂഹ്യ വിരുദ്ധരും അക്രമികളുമായി താറടിച്ചു കാണിക്കാൻ ശ്രമം നടക്കുന്നു. RSSനെതിരെ കേരളത്തിലെമ്പാടും ജനകീയ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവയെ CPM ആക്രമണങ്ങളായാണ് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമായ സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോൽ ഉപയോഗിച്ച് വിലയിരുത്താനാവില്ലെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലേത് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ദിലീഷിനെയും പ്രദീപിനെയും RSS ബലിദാനികളായി കൊണ്ടാടുന്നു. ഷൈജു സുബീഷ് രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരുമെന്നും CPM സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ വ്യക്തമാക്കി. രക്തസാക്ഷി സ്മാരക വിവാദത്തിൽ ആദ്യമായാണ് ഒരു CPM നേതാവ് വിശദമായ പ്രതികരണം പങ്കുവെക്കുന്നത്. 24 കണ്ണൂർ. കാസർഗോഡ് പടന്നക്കാട് 10-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. കർണാടക കുടകു സ്വദേശി PS സലീമാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. പ്രതിയെ പിടികൂടുന്നതിനായി അന്വേഷണ സംഘം കുടകിലേക്ക് തിരിച്ചു. നാടിനെ ഞെട്ടിച്ച പീഡനം നടന്ന 5 ദിവസമാണ് പ്രതിയെക്കുറിച്ചുള്ള ആധികാരിക വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കർണാടക കുടകു സ്വദേശിയായ PA സലീമാണ് പോലീസ് അന്വേഷിക്കുന്ന പ്രതി. വർഷങ്ങളായി കാഞ്ഞങ്ങാട്ടെ പെൺകുട്ടിയുടെ വീടിനടുത്ത് സ്ഥിര താമസക്കാരനാണ് ഇയാൾ. സംഭവം നടന്ന 15 ശേഷം പ്രതി വീട്ടിൽ നിന്ന് മാറിയത് അന്വേഷണ സംഘത്തിന്റെ സംശയം ബലപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഇയാൾ തന്നെയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇയാൾ 2 മുൻപ് മേൽപ്പറമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും പ്രതിയാണ്. കുടകിൽ നടന്ന മാലമോഷണത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. യുവാവിനെ തിരിച്ചറിഞ്ഞയുടൻ പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വീടിനടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ചത്. കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ളയാളാണ് പ്രതിയെന്ന നിഗമനത്തിലായിരുന്നു തുടക്കം മുതൽ പോലീസ്. 24 കാസർഗോഡ്.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു, നാളെ വീണ്ടും കാണാം.